സാബുമോൻ ബിഗ് ബോസ് ഹൗസിൽ പൊടി പാറിക്കാൻ തുടങ്ങി. ഇന്നലെ ആദ്യത്തെ ദിവസം സാബുമോൻ ഒരു കളം പിടിക്കാൻ വേണ്ടി ഇച്ചിരി സമയമെടുത്തു. സാബുമോൻ വന്നപ്പോഴേ കിട്ടിയ പൈസ എല്ലാവർക്കും വിധിച്ചു കൊടുത്തു. ഇന്ന് രാവിലെ തന്നെ ബിഗ് ബോസ് തന്നെ സാബുമോനെ അകത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, കുട്ടാ നീ ഒരു സ്റ്റാറായിട്ടാണ് ഇവിടെ വന്നേക്കുന്നത്. കണ്ടസ്റ്റൻറ്റുകളെ എല്ലാം ശരിക്കും വെള്ളം കുടിപ്പിച്ചിട്ടേ അവർക്ക് കോയിൻ കൊടുക്കാവുള്ളൂ. അവന്മാരെല്ലാം ഉടായ്പാണ്. എന്നിട്ട് സാബുമോന് ഒരു ഗ്ലാസ് ജ്യൂസൊക്കെ ബിഗ് ബോസ് അണ്ണൻ പ്രൊവൈഡ് ചെയ്ത്. അപ്പോൾ സാബുമോൻ ഒരു തമാശ, ഞാൻ ആദ്യ സീസണിൽ വന്ന് കുറേ കാല് പിടിച്ചിട്ട് പോലും എനിക്കൊരു ജ്യൂസ് കിട്ടിയില്ല. ആ ഏതായാലും ഇപ്പം ജ്യൂസൊക്കെ കിട്ടിക്കൊള്ളാം. കിച്ചൺ ടീമിൽ ഉണ്ടായിരുന്ന ആൾക്കാരായിരുന്ന സായി, അപ്സര, ശരണ്യ ആൻഡ് നന്ദന. അവർ ഉണ്ടാക്കി കൊടുത്ത ഫുഡ് മോശമാണെന്ന് പറഞ്ഞ് ഗസ്റ്റ് എച്ച് ആർ മാനേജറായ നമ്മുടെ മുടിയൻ്റെ അടുത്ത് കംപ്ലയിൻറ്റ് പറഞ്ഞു. എന്നിട്ട് സാബു ഒരു കാര്യങ്ങൾ പറഞ്ഞ്, ഞാൻ കൊടുത്ത കോയിനിൽ നിന്ന് 20 കോപ്പ് എനിക്ക് തിരിച്ച് കിട്ടണം. മുടിയനത് കിച്ചൺ ടീമിനോട് പോയി പറഞ്ഞ്, കിച്ചൺ ടീം പറഞ്ഞൊക്കെ തരാൻ പറ്റുമായിരുന്നു. മുടിയൻ എന്നിട്ട് നേരെ പവർ ടീമിൻ്റെ അടുത്ത് പോയി കംപ്ലയിൻറ്റ് പറഞ്ഞു. പവർ ടീമിൻ്റെ വലിയ ആളായ അൻസിബ ആ 20 പോയിൻ്റ് തിരിച്ചുതരാൻ പറഞ്ഞു. കിച്ചൺ ടീം പറഞ്ഞു പറ്റുമല്ല. അവർ കിച്ചൺ ടീമിൽ നിന്ന് റിസൈൻ ചെയ്തു. അപ്പോഴാണ്ട്രാ വിളി വരുന്ന ബിഗ് ബോസ് അണ്ണൻ്റെ, നിങ്ങൾ ഉറപ്പായിട്ടും എടുത്ത തീരുമാനം തെറ്റാണ്, കാരണം കിച്ചൺ ടീമിൽ നിന്ന് പോയി നിങ്ങൾ റിസൈൻ ചെയ്തുവെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ഗെയിം കളിക്കാൻ പറ്റില്ല. മുടിയൻ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ആ ഗെയിമിൻ്റെ സ്പിരിറ്റിലെടുക്കാതെ ചുമ്മാ സ്വന്തം ലൈഫിലേക്ക് അത് പേഴ്സണലൈസ് ചെയ്ത് പുള്ളി അങ്ങ് ചൂടാവുക. ചുമ്മാ ഈ തലയ്ക്കകത്ത് മുഴുവൻ തലമുടി കിടന്ന് കിടന്ന് എനിക്ക് തോന്നുന്നത് ബുദ്ധിയൊന്നും അങ്ങ് വരുന്നില്ലെന്ന് തോന്നുന്നു. തല വെയിലടിക്കാൻ ചിട്ടാ. പുള്ളി ചെറിയൊരു കാര്യത്തിൽ അങ്ങ് പുള്ളി കാരച്ചിൽ കരയുന്നു. പുള്ളിനെ കൊണ്ട് എനിക്ക് തോന്നുന്നത് ഇത്രയും നാൾ പുള്ളി ന്യൂട്രലിൽ അവിടെ ഇവിടെ ഇരുന്ന് പുള്ളിക്കിപ്പം ക്യാപ്റ്റനായി കഴിഞ്ഞപ്പോഴത്തേനും നല്ല പണി കിട്ടുന്നുണ്ട്. പുള്ളിക്കതൊന്നും സഹിക്കാൻ പറ്റില്ല. പുള്ളി തലമുടി വലിച്ചു കയറുന്നു, പുള്ളി അവിടെ പോയിരിക്കുന്നു, ഇവിടെ പോയിരിക്കുന്നു, കരയുന്നു. അമ്മച്ചിയുടെ ഫോട്ടോ നെഞ്ചോട് ചേർത്ത് അലറി കരയുന്നു. ഏതായാലും സാബുവാൻ നല്ല രീതിയിൽ കളം പിടിക്കുന്നുണ്ട്. സേതാമേനോടെ വന്നു, രണ്ടുപേരും കൂടെ നല്ല രീതിയിൽ കണ്ടസ്റ്റൻറ്റുകളെല്ലാം വലിച്ചു കയറും. ഏതായാലും ഗെയിം ഇച്ചിരി ത്രില്ലിലേക്ക് പോകുന്നുണ്ട്.